ഹലോ, സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അക്വാ പെറ്റൽസ് നിങ്ങൾക്കായി ഒരു മത്സര വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി നമ്മുടെ ക്രിസ്മസ് വീഡിയോ കാണുക. അടിപൊളിയായി മത്സരിച്ചിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഈ സെയിൽ വീഡിയോ കാണുക. ഒരു റോസിൻ്റെ കുഞ്ഞു തൈയൊക്കെ വാങ്ങി നട്ട് ഒരു റോസാ മരമായി മാറാൻ എത്ര നാളെടുക്കും അല്ലേ? നമ്മൾ നഴ്സറികളിലൊക്കെ നിന്ന് അത് അത്രയും ഒരു ഗ്രോത്തിൽ നമുക്ക് വീട്ടിൽ വളരുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് റെഡ് പിനോക്കിയുടെ ഒരു വലിയ മരം തന്നെയാണ് തരുന്നത്, വലിയൊരു റോസാ മരം. അപ്പോൾ വേഗം തന്നെ പോയി മത്സര വീഡിയോ എടുത്ത് കാണൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു കമൻറ്റിന്, അതായത് നിങ്ങൾ എഴുതിയിടുന്ന ആ ഒരു ക്രിസ്മസ് അനുഭവത്തിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈക്ക് കിട്ടണമെങ്കിൽ അടിപൊളിയൊരു അനുഭവം എഴുതിയിടണം കേട്ടോ. പിനോക്കിയോ എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ തരുന്ന നല്ല റെഡ് കളറ് റോസാപ്പൂവുള്ള ചെടിയാണേ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, വേഗം തന്നെ പോയി വീഡിയോ കണ്ട് മത്സരിച്ചോളൂ, എന്നിട്ട് തിരിച്ച് ഈ സെയിൽ വീഡിയോയിലോട്ട് വന്നോളൂ. പിന്നെ നിങ്ങൾ സെയിൽ വീഡിയോ ഇടുമ്പോഴേ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് ഏതാണോ, നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ഏതാണോ അതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ എക്സ്ട്രാ വന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു വെറുതെ ഒന്ന് വീഡിയോ ഓടിച്ച് കണ്ടിട്ട് വരുവാണെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ആ പ്ലാന്റ് ഒന്ന് കണ്ട് എങ്ങനെയാണ് ഇരിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. കാരണം സെപ്പറേറ്റ് ഫോട്ടോസ് ചോദിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പാക്കിങ്ങിലോ അങ്ങനെ എന്തിലെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പിക്കുകളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അയച്ച് കൊടുത്തില്ലെങ്കിലും ചോദിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുവാണ്, നിങ്ങൾ വീഡിയോസ് കണ്ട് പ്ലാന്റ് ഫ്ലവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങളിപ്പോൾ കുറച്ച് നേരമായല്ലേ നമ്മുടെ വീഡിയോയിൽ ഒരു സുന്ദരിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോയിലൊരു താരമുണ്ട്, ഓരോ സെയിൽ വീഡിയോയിൽ ഓരോ താരമുണ്ട്. അപ്പം ഇന്നത്തെ താരം ഈ സുന്ദരിയാണ് കേട്ടോ. ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നൊരു റോസാണ് കേട്ടോ ഇത്. ഇഷ്ടം പോലെ പൂക്കളുണ്ട് നമ്മുടെ ഗാർഡനിൽ. ഒരു എന്താ പറയുക, ഒരു കളർഫുൾ റോസ ചെടിയായിട്ട് നിൽക്കാൻ പറ്റിയ ഒരാളാണ് ഇവള്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ പൂവുള്ളടുത്ത് എന്തായാലും ഒരു ചിത്രശലഭമെങ്കിലും വന്നിരിക്കും, ഒരു ബട്ടർഫ്ലൈ. കാരണം വേറൊന്നുമല്ല, ഇത്ര അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് അങ്ങോട്ട് കൂട്ടത്തോടെ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ വരാണ്ടിരിക്കുമോ. കുല കുലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു റോസാ ചെടിയാണ് കേട്ടോ ഇത്. ഒരു തളിരിയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും. ചെടി കുറച്ച് ഹൈറ്റിൽ പോയിട്ടാണ് മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചെടി നമുക്ക്, ഈ റോസാ ചെടി നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ആള് നമ്മുടെ വയലറ്റ് റോസ്. വയലറ്റ് റോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള, ഒരുപാട് പേരിനോട് ചോദിച്ചിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന റോസാണ് കേട്ടോ വയലറ്റ് റോസ്. എനിക്ക് ആദ്യം കിട്ടിയില്ല, അപ്പോൾ ഇപ്പോൾ വയലറ്റ് റോസ് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഞാൻ വീഡിയോയിൽ റേറ്റ് പറയുന്നില്ലെന്ന്. നമ്മൾ ഓരോ റോസിനും ഓരോ റോസാ ചെടിക്കും അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു റേറ്റ് നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ റിപ്ലൈ കിട്ടണം എന്നുള്ളൊരു ശാഠ്യം ആരും പിടിക്കരുതേ. കാരണം നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ പാക്കിങ്ങിലോ അല്ലെങ്കിൽ ഓർഡർ എടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും നമുക്ക് മെസ്സേജ് ചെക്ക് ചെയ്യാനൊരു ടൈമുണ്ട്. ആ ടൈമിൽ എന്തായാലും നിങ്ങളുടെ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തരൂ കേട്ടോ. നല്ല സുഗന്ധമുള്ള റോസാട്ടെ ഈ വയലറ്റ് റോസ്. എന്തായാലും എല്ലാവരും വാങ്ങേണ്ട ഒരു റോസ് തന്നെയാണ്, നല്ല സുന്ദരിയാണ്. നമ്മൾ ഒരുപാട് റെഡ് കളറിലൊക്കെ ഒരുപാട് റോസുകൾ നമ്മൾ കളക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിലൊരു വെറൈറ്റി തന്നെയാണ് വയലറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ റോസ് കാണാത്ത പോലെ തന്നെ നല്ല സുഗന്ധവും. അപ്പോൾ വയലറ്റ് റോസ് വേണ്ടവർ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട്, ഇത് താമരയാണോ അതോ റോസാണോ, നിങ്ങൾ തന്നെ പറയും. ഇതിൻ്റെ വലിപ്പം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അത്രയ്ക്കും വലിപ്പം, ആ കറക്റ്റ് വലിപ്പം നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു റോസ്, വലിയ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്
നന്നായിട്ട് എന്താ സന്തോഷം തരുന്ന ഒരു റോസാപ്പൂ ആണ് കേട്ടോ ഇത്. അത്രയും വലിപ്പവും കളറ് ഒരു രക്ഷയില്ലാത്തൊരു കളറാണേ. അപ്പോൾ ഇത് ഒന്ന് വിരിഞ്ഞ് കുറച്ച് ദിവസമായത് അതുകൊണ്ടാണ് അതിൻ്റെ ആകൃതിക്ക് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. നല്ല അട്ടിപൊളി റോസാപ്പൂവാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അതിൻ്റെ ഒരു സുന്ദരി മൊട്ടാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല സൈസുള്ള റോസാണ് ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ പീസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളുക. ഇനി അടുത്തതൊരു വെറൈറ്റി റോസാണ്. പേര് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു കൗതുകം തോന്നി. ഹവായി റെഡ് എന്നാണ് ഈ റോസിൻ്റെ പേര്. ഈ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂവിന് നല്ല സൈസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ വേറൊരു പൂവ് ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ ഒരു റോസ്, അതുപോലെ തന്നെ നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു റോസാണ് ഹവായി റെഡ്. ഇതിൻ്റെ റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല റെഡ് കളറാണ്. അതുപോലെ തന്നെ വിരിയാൻ കുറച്ച് ലേറ്റാവുന്ന ഒരു പൂവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും വലിപ്പം ഇല്ലേ, ആളത്രയും വലുതാണല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് വിരിയും, അതുപോലെ തന്നെ ആ പൂവ് കൊഴിയാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും ദിവസം നമുക്ക് കിട്ടുന്ന ഒരു റോസാണ് കേട്ടോ ഹവായി റെഡ്. അടുത്തതൊരു അട്ടിപൊളി കളർ റോസാണ് കേട്ടോ. നല്ല പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടി ചേർന്ന് ഒരു ഫ്രഷായി നിൽക്കുന്ന ഒരു റോസാ പൂവല്ലേ ഇത്. അപ്പോൾ എനിക്ക് താമരയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ലോട്ടസ് ഉണ്ട്. ആ ഒരു പിങ്ക് ക്ലൗഡിനെയാണ് എനിക്ക് ഈ ഒരു റോസ് കണ്ടപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ റോസൊക്കെ ഇരിക്കുന്നത്. അത്ര എനിക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുന്നില്ല. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇതിൻ്റെ ഫ്ലവറിനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതിനേക്കാളും ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഒരു അടിപൊളി യെല്ലോ റോസാണ് കേട്ടോ. ഇതൊരു പേപ്പർ പോലത്തെ ഒരു റോസാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, പല കളേഴ്സിലും സൈസിലുള്ള റോസ് ഉണ്ട്. അപ്പോൾ ഈ റോസ് വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി റോസാണ് ഈ യെല്ലോ റോസ്. ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് മജന്ത ഷെയ്ഡിലൊക്കെ ഉള്ളൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി അടുത്ത റോസ്, ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള റോസാണേ. ചെടി ഒരു ക്ലൈമ്പിംഗ് റോസ് പോലെയൊക്കെ പോകുന്നതാണേ. നല്ല പൊക്കത്തിലൊക്കെ വളർന്ന് പോകുന്ന ഒരു റോസാ ചെടിയാണ് കേട്ടോ. ഇതൊക്കെ തളിരൊക്കെ കണ്ടില്ലേ, പുതിയ പുതിയ തളിരുകളൊക്കെ വന്ന റോസാ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഒരു കളറ്, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ റോസിലൊക്കെ വരുമ്പോഴത്തേക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള ക്ലൈംബ് ചെയ്ത് പോകുന്ന, അതായത് കുറച്ച് വലിയ മരമായിട്ടൊക്കെ പോകുന്ന റോസുകൾ ഇഷ്ടമുള്ളവർക്ക് ഈ റോസൊക്കെ എടുക്കാം കേട്ടോ. ഇതൊരു പീച്ച് കളർ, നമ്മുടെ കണ്ണിന് അത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു പീച്ച് കളർ റോസാണിത്. ഒരു മിനിയേച്ചർ സ്റ്റൈലിലാണ് കേട്ടോ റോസ് നിൽക്കുന്നത്. മിനിയേച്ചർ ടൈപ്പ് എന്നുള്ള രീതിയിലാണ് ഈ റോസ് കിട്ടിയിരിക്കുന്നത്. വലിയ പൂവാണേ, വലിയ പൂവിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റാണിത്. അപ്പോൾ ഈ റോസൊക്കെ ഇഷ്ടമുള്ളൊരു അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടോളൂ കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ മെസ്സേജ് നോക്കിയില്ലെങ്കിലും ആദ്യം അയച്ച ആളുകൾക്ക് തന്നെ റോസ് തരുള്ളൂ. ഇനി ഇതാ നാടൻ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നിത്യ കല്യാണി എന്ന പേരുള്ളൊരു റോസ്. ഇതിപ്പോൾ പൂ കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്ന, വാടി വാടി പോകുന്നത്. നല്ല മണമുള്ള നാടൻ റോസാണ്, ഒരുപാട് പൂക്കൾ തരും. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ് ഈ നിത്യ കല്യാണി. ഇത് എനിക്ക് കിട്ടിയത് ആകെ ഒരു പീസാണ്. അപ്പോൾ നിത്യകല്യാണി റോസ് വേണ്ട ആൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളാം. ഇത് നമ്മുടെ അഹല്യ റോസിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അഹല്യ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു റോസ് കളറിലൊക്കെ വന്നിട്ട് പിന്നെ കളർ ചേഞ്ച് വന്ന് വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. പേര് കേൾക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. അതുപോലെ തന്നെ നല്ല സുന്ദരിയാണ് കേട്ടോ അഹല്യ റോസ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു റോസാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും. നമ്മുടെ ക്ലൈമറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് ഇണങ്ങി വളരുന്ന ഒരു റോസാ ചെടിയാണ് അഹല്യയുടേത്. അതുപോലെ തന്നെ രണ്ട് കളറിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഉഷാറായിട്ട് നിറഞ്ഞ് പൂക്കളോടുകൂടി നിൽക്കുന്ന ഒരു റോസാ ചെടിയാണ് അഹല്യ. അപ്പോൾ അഹല്യ റോസ് വേണ്ടവർ മെസ്സേജ് അയക്കൂട്ടോ. ഇനി അടുത്തത് നാടൻ റോസിൽ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരുപാട് ഇതളുകളുള്ള വലിയ പൂക്കളിൻ്റെ പനിനീർ പൂവാണ്. വയലറ്റ്, അതായത് നമ്മൾ ഡാർക്ക് അല്ല, ഒരു ലൈറ്റ് വയലറ്റാണ്. നല്ല മണമുള്ള പൂവാണ് കേട്ടോ. ഒരുപാട് ഇതളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് കുറച്ച് ദിവസമായൊരു ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. വലിയ ഫ്ലവറാണ് കേട്ടോ അത്.
ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടൈഗർ റോസ് ആണ് കേട്ടോ. ടൈഗർ റോസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. രണ്ട് കളേഴ്സ് ഉണ്ട്. ഒരു കളറ് ഇതാണ്, നല്ല അട്ടിപൊളി കളറ്, അതായത് ഒരു മജന്തയും വൈറ്റും കൂടി ഇടകലർന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇനി വേറൊരു കളറും കൂടി ടൈഗർ റോസിൽ നമുക്ക് സെയിലിനുണ്ട്. ആ കളർ ദേ ഈ കാണുന്നതാണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളിയാണ്, നല്ല വലിപ്പമുള്ള പൂക്കളായിട്ടോ ടൈഗർ റോസിൽ ഉണ്ടാവുന്നത്. നല്ലൊരു വെറൈറ്റി റോസ് ആണ് ടൈഗർ റോസ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി ഇതൊരു ക്രീപ്പറാണ് കേട്ടോ. ചെറിയ പൂവാണ്, വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പൂവാണേ. അപ്പോൾ ക്രീപ്പർ കളക്ഷനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു എന്താ ഈ റോസാ ചെടിയും കൂടി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് മിനിയേച്ചറിൽ വരുന്ന ഒരു റോസാണ്. നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. എതളുകൾ, അതായത് ഒരു ക്രിക്രി റോസിൻ്റെ വേറൊരു ടൈപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ പൂക്കൾ ഒരുപാട് ദിവസം ആയതുകൊണ്ട് എതളുകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുകയാണ്. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവുന്ന അടിപൊളി റോസാ ചെടിയാണ്. ഇനി ഇത് ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്രഷായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത, ലീവ്സൊക്കെ നല്ല ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കും. നല്ല കളർഫുള്ളാണ്, ഒരുപാട് പൂക്കൾ തരുന്ന റോസാ ചെടിയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറച്ച് ഐറ്റംസിൽ പെടുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച ബട്ടർഫ്ലൈയുടെ മിനിയേച്ചർ ടൈപ്പ്. ഇതടുത്തൊരു ക്രീപ്പറാണ്, ഒരു വെറൈറ്റി ഫ്ലവർ തന്നെയാണ്. കുഞ്ഞു ഫ്ലവറാണെങ്കിലും പെറ്റൽസ് ഒരുപാടുണ്ട്. ഒരു പ്രത്യേക ഷെയ്ഡാണ്, പിങ്കും വൈറ്റും ആണ് ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്നതെങ്കിലും എല്ലാം വ്യത്യാസമുള്ള പൂക്കളാണ് കേട്ടോ. വീഡിയോയിൽ അത് എത്രമാത്രം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം വ്യത്യാസമുള്ള കളേഴ്സാണ്. ഇതിപ്പോൾ ഒരു പുതിയ ക്രീപ്പറായിട്ട്, എൻ്റെ കയ്യിലുള്ള ക്രീപ്പറല്ല, വേറൊരെണ്ണമാണ്. ഞാനിപ്പോൾ പിങ്ക്, വൈറ്റ്, അതേപോലെ റെഡ് ക്രീപ്പറൊക്കെയാണ്. അപ്പോൾ പിങ്ക് ചോദിച്ചവർക്ക് ആ ഒരു ക്രീപ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതതുപോലെ ഓർക്കിഡ് റോസിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ബഞ്ചസായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു റോസാണ്. പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ ഓരോ റോസിനും അതിൻ്റെതായ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ റോസൊക്കെ വേണ്ടവർ മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചോളൂ. ഇത് നമ്മുടെ ബ്ലാക്ക് റോസാണ്. ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ബ്ലാക്ക് റോസ്, വയലറ്റ് റോസ് ഇതൊക്കെ. അപ്പോൾ ബ്ലാക്ക് റോസ് സെയിലിനായിട്ടുണ്ട്, സ്റ്റോക്ക് ഔട്ട് വളരെയധികം ചാൻസ് ഉള്ള റോസാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ നമുക്ക് ഓർഡർ തരിക കേട്ടോ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ക്രീപ്പറാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന അടുത്തൊരു ഐറ്റമാണ് ബട്ടർഫ്ലൈ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റല്. അപ്പോൾ നല്ലൊരു ഇതിൻ്റെ പ്രത്യേകത, ഒരുപാട് മുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയക്കുക. ഇത് നമ്മുടെ റെഡ് ബഡ്ഡിങ് റോസാണ്. മദർ പ്ലാന്റ് ആണ് കേട്ടോ. അതാണ് ഈ റെഡ് ബഡ്ഡിങ് റോസിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരുപാട് കിളിർത്ത് വരുന്നുണ്ട്, അതിലൊക്കെ മൊട്ടാണ്. മദർ പ്ലാന്റ് ആണ്. അപ്പോൾ വലിയ പ്ലാന്റ്, നല്ല വലിയ കമ്പൊക്കെ ഉള്ള വലിയ മദർ പ്ലാന്റ്. റെഡ് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ റെഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും റോസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന റോസ് ഏതെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളുക. പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും അധികം എടുക്കാറില്ല, കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമേ കളക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് വേഗം സ്റ്റോക്ക് ഔട്ട് ആവുന്നത്. പിന്നെ നമ്മുടെ ഓർഡർ എടുത്തതിൽ കുറച്ച് പേർക്ക് റോസ് അയക്കുവാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ലോഡ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ധൃതി പിടിച്ച് ഒരിക്കലും പ്ലാന്റ്സ് അയക്കാൻ പാടില്ല. അവയ്ക്ക് അതിൻ്റേതായ രീതിയിലുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് പ്ലാന്റ് വേണം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ധൃതിയിലൊക്കെ പ്ലാന്റ് പാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേരുകളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു 10 പേർക്ക് ഒരു ദിവസം കൊറിയർ അയക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര വെയിറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് നല്ല പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കുക. പിന്നെ നമ്മുടെ മത്സര വീഡിയോൻ്റെ കാര്യം മറന്നു പോകണ്ട. നന്നായി എല്ലാവരും ഉഷാറായിട്ട് മത്സരിക്ക്, സമ്മാനം നേടൂ. നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരും മത്സരിക്കാണ്ടൊന്നും ഇരിക്കരുത്. ചിലപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സർപ്രൈസ് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അക്വാ പെറ്റൽസിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.